നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസത്തിൽ വരുന്ന പൗർണമി ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ഈ ദിവസം ചെയ്യേണ്ട വളരെ ലളിതമായ പരിഹാരത്തിലൂടെ എത്ര വലിയ കടങ്ങളും വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതാണ്. പൗർണമി ദിവസം ഈ വഴിപാട് ചെയ്താൽ ഇരട്ടി ഫലസിദ്ധിയാണ് ലഭിക്കുന്നത്. ഇത്തവണത്തെ പൗർണമി ഓഗസ്റ്റ് 11 വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയോട് ചേർന്നു വരുന്ന പൗർണമി ആയതുകൊണ്ട് തന്നെ ഈ ദിവസം മഹാലക്ഷ്മിയെയും കുബേരഭഗവാനെയും ചന്ദ്രഭഗവാനെയും ഒന്നിച്ചു ചേർന്ന് വഴിപാട് ചെയ്താലും കടബാധ്യത പടിപടിയായി തീർന്നു കിട്ടുന്നതാണ്. ധാരാളം കടങ്ങൾ ഉള്ളവരും മാസം കിട്ടുന്ന ശമ്പളം കടം തീർക്കാൻ തികയാത്തവരും പണ്ട് വാങ്ങിയ പണത്തിന് വേണ്ടി ഇപ്പോഴും പലിശ കൊടുക്കുന്നവരാണെങ്കിലും ഈ വഴിപാട് മറക്കാതെ തന്നെ ചെയ്യേണ്ടതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉടനടി ഫലം ലഭിക്കുന്നതാണ്. ഇനി ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പൗർണമി ദിവസം വൈകിട്ട് 6 മണിക്കും 6:30 ഇടയിലാണ് ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത്. പൗർണമി ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് തന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക. വിളക്ക് കൊളുത്തുമ്പോൾ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു വിളക്ക് കൊളുത്തുക. വിളക്ക് കൊളുത്തതിന് ശേഷം ഒരു തട്ടത്തിൽ ഒരു മഞ്ഞ കളർ തുണി വിരിക്കുക. തുണി വെച്ചതിന് ശേഷം ആ തുണിയിലേക്ക് ഒരു പിടി പച്ചരിയും ഒരു പിടി കല്ലുപ്പും വയ്ക്കുക. ഇനി ഇതിലേക്ക് 11 1 രൂപ നാണയം വയ്ക്കുക. അതിനുശേഷം ഒരു തുളസി കതിർ കൂടി വയ്ക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുൻപിലും ഈ ഒരു തട്ട് വയ്ക്കാവുന്നതാണ്. നിലവിളക്ക് ലക്ഷ്മി ദേവിയായി സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നല്ലതുപോലെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഓം ശ്രീ മഹാലക്ഷ്മി നമഃ എന്ന് 108 തവണ ജപിക്കേണ്ടതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഒരു വഴിപാട് കൃത്യം 6:00 നും 6:30 ഇടയിലാണ് ചെയ്യേണ്ടത്. കാരണം 6:30 മുതൽ ആകാശത്ത് ചന്ദ്രഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി 6:30 ആകുമ്പോഴേക്കും പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഈ തട്ട് എടുത്ത് വീടിന് വെളിയിൽ ചന്ദ്രഭഗവാനെ ദർശിക്കാവുന്ന രീതിയിൽ നിൽക്കുക. ഇനി ചന്ദ്രദർശനത്തിനായി നിൽക്കുമ്പോൾ വീടിന് പുറത്തോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ നിന്ന് ചന്ദ്രഭഗവാനെ ദർശിക്കാവുന്നതാണ്. ചന്ദ്രഭഗവാന്റെ നിലാവ് ഈ തട്ടിൽ പതിക്കുന്ന രീതിയിൽ ഈ തട്ട് താഴെ വയ്ക്കുക. അതിനുശേഷം പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടെ നിങ്ങളുടെ കടബാധ്യത പൂർണ്ണമായും തീർന്നു കിട്ടുന്നതിന് വേണ്ടി നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കടം അത് എത്ര വലുതാണെങ്കിലും ആ കടബാധ്യത വളരെ പെട്ടെന്ന് തന്നെ തീരാൻ ഒരു 10 മിനിറ്റ് കണ്ണടച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. 10 മിനിറ്റിന് ശേഷം ഈ തട്ട് തിരിച്ച് പൂജാമുറിയിൽ വയ്ക്കുക. അതിനുശേഷം ഈ മഞ്ഞൾ തുണി ഒരു കിഴിയായി കെട്ടുക. പിന്നീട് ഈ കിഴി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വയ്ക്കുക. വ്യാഴാഴ്ച പൗർണമിയിൽ രാത്രി മുഴുവനും ഈ കിഴി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പച്ചരിയും ഉപ്പും പുറത്ത് കളയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ കിഴി ശനിയാഴ്ച രാവിലെയാണ് അഴിക്കേണ്ടത്. ശനിയാഴ്ച രാവിലെ ഈ കിഴി അഴിച്ചതിന് ശേഷം അതിലെ 11 രൂപയും തുളസിക്കതിരും നിങ്ങളെവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ വയ്ക്കാവുന്നതാണ്. പിന്നീട് പച്ചരിയും കല്ലുപ്പും ആരും ചവിട്ടാത്ത സ്ഥലത്തിടുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഇടുകയോ ചെയ്യാവുന്നതാണ്. പച്ചരി ആരും ചവിട്ടാത്ത സ്ഥലത്തിടുമ്പോൾ ഉറുമ്പുകൾ അത് ഭക്ഷണമാക്കിക്കൊള്ളും. അതും ഒരു തരത്തിൽ അന്നദാനം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചന്ദ്രഭഗവാന്റെ അനുഗ്രഹവും കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ലഭിക്കുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പടിപടിയായി ഇല്ലാതാകുകയും കടബാധ്യത പൂർണ്ണമായും ഇല്ലാതാകുന്നതുമാണ്. ഈ പരിഹാരം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടെ ചെയ്താൽ നിങ്ങൾക്ക് ഉടനടി ഫലം ലഭിക്കുന്നതുമാണ്. കടബാധ്യത മൂലം വിഷമിക്കുന്നവർ തീർച്ചയായും പൗർണമി ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കടബാധ്യതയും രോഗങ്ങളും നമുക്ക് വന്നു ചേരുന്നത് മുൻജന്മത്തിലെ നമ്മുടെ കർമ്മഫലം കൊണ്ടാണ്. ഈശ്വരശക്തിയാൽ മാത്രമേ നമ്മുടെ കർമ്മവിനകൾ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ പരിഹാരത്തിലൂടെ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടവരെ നന്ദി, നമസ്കാരം.